Chavara Vikas Library Nedertatilanamicha, Prasadigar Namaya, Jalagam Prakashanam Chidu. Vayanayum Eduthum Prolsahipikkunnathinayanu Jalagam Arambichathu. Vayanayum Eduthinayum Prolsahipikkan Vendi Arambicha, Prasadigaranamanu Jalagam. Chavara Vikas Library-yude Abhimukhathilanu Jalagam Prakashanam Nadathiyathu. Karunagappilla Taluk Library Council President Advocate P.B. Shivan, Eduthukaran P.K. Anilkumarinu Nalki Prakashanam Nirvahichu. ഈ ഗ്രാമത്തിൽ നടന്നു തീർത്ത ബാല്യത്തിന്റെ അമാവാസികളിൽ വീട് കെട്ടിയ വെളിച്ചമായി കവിതയെ കണ്ട മലയാളത്തിന്റെ മഹാകാവ്യസൂര്യൻ ഒഎൻവിയുടെ ശാർംഗക പക്ഷികൾ എന്നൊരു കവിതയിൽ കുറിച്ചിട്ട വരികൾ ഇങ്ങനെയാണ്: എല്ലാം മറന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റയാൾ കണ്ണിമ ചിമ്മാതെ കാതൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഇന്ത്യയിൽ ഇന്നൊരാൾ ഉറങ്ങണമെങ്കിൽ അവരൻ ഉറങ്ങാതെ അയാൾക്ക് കാവൽ നിൽക്കേണ്ടി വന്ന തുറന്ന മിഴികളുമായി ജാഗ്രതയുടെയും പ്രതിരോധത്തിന്റെയും പ്രതികരണത്തിന്റെ കത്തുന്ന ചിന്തകൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഫാസിസ്റ്റ് ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് നാം വർത്തമാനം പറയുന്നത് അല്ലെങ്കിൽ ആശങ്കകൾ പങ്കുവയ്ക്കുന്നത്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഒന്ന് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോകേണ്ട വേദിയല്ല ഇതെന്നുള്ളത് കൊണ്ട് ആനുഷംഗികമായി ഇത്രമാത്രം പറഞ്ഞുവെന്നേ ഉള്ളൂ. വികാസ് ലൈബ്രറിക്ക് പ്രശസ്ത കവി ചവറ കെ എസ് പിള്ള നൽകിയ 500 പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഉൾപ്പെടെയുള്ള ഭേദഗതികൾ നമുക്ക് നമ്മുടെ മുന്നിൽ വലിയ ഒരു ഭീഷണിയായി നിലനിൽക്കും. ഇപ്പൊ പറഞ്ഞ പോലെ ശ്രീകരി അറിയാം, ഞങ്ങളുടെ IPC CRPC ഒക്കെ അമെൻഡ് ചെയ്യാൻ പോവുക. ഇനി ഞാൻ വക്കീലന്മാരുടെ വേറെ പല പേരിലുമാണ് അറിയപ്പെടാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ നിലകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ അതിലൊക്കെ ഒരു മതപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് വർഗീയപരമായ രീതിയിൽ പോകുന്നതിനുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ്. ഇനി ട്രോളിൽ കഴിഞ്ഞപ്പോഴാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വക്കീലന്മാരുടെ വേഷവും മാറുന്നു. ഈ കറുപ്പെന്നുള്ളത് മാറി കാവ്യാവുന്നതായിരിക്കും അത് ചോദിച്ചേക്കുന്നത് ഏതാന്ന് പറയുന്നത്. അപ്പൊ വളരെയേറെ ഒരു ഭീഷണി നിലയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം ലൈബ്രറി പ്രസ്ഥാനത്തിന് കേരളത്തിന് വന്നിട്ടുള്ള ഒരു മാറ്റം, വരുത്താൻ കഴിഞ്ഞ ഒരു മാറ്റം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് വരാനും നമ്മുടെ ചരിത്ര ആളുകളെ നമുക്ക് ഓർമ്മിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതുവഴി നമുക്ക് ഒരു മാതൃകാപരമായ ജീവിതം നയിക്കാനും കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. അതിന് ഗ്രന്ഥശാല നൽകുന്ന പ്രവർത്തനങ്ങൾ, ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളും അവരുടെ നമ്മൾ നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ശ്ലാഘനീയമാണ്. ലൈബ്രറി പ്രസിഡന്റ് ആർ ഗോപിനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. ജി ബിജുകുമാർ സ്വാഗതം പറഞ്ഞു. സുനിത കെ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ ചവറ.